ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്മയ ആർട്ട്. എൻ്റെ പേര് വിസ്മയ. നമ്മൾ ഇന്ന് ബോട്ടിൽ ആർട്ടല്ല, ഇങ്ങനെ ഒരു റീയൂസബിൾ ഐഡിയ ആണ് കാണാൻ പോകുന്നത്. ഇതൊരു ജാറാണ്, ചില്ലിൻ്റെ ജാറാണ്, പ്ലാസ്റ്റിക് കൊടുക്കാം. ഇതൊരു ഗ്രാനൈറ്റിൻ്റെ പീസാണ്. ഇതുമ്പോൾ നമ്മൾ മണ്ഡാല ആർട്ടാണ് ചെയ്തിരിക്കുന്നത്. മണ്ഡാല ആർട്ട് എന്ന് വെച്ചാൽ ഡോട്ട് പെയിൻറ്റിങ്. ഞാനിത് ഒരു ചാനലിൽ നോക്കിയിട്ടാണ് ചെയ്തത്. ക്രാഫ്റ്റ് ബൈ മേക്ക എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അത് നോക്കി ചെയ്തപ്പോൾ വർക്കൗട്ടായി. അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഗ്രാനൈറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടൈലിന് ഇപ്പോൾ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഇത് പ്ലാസ്റ്റിക്കിന് ചെയ്യാമെന്നൊക്കെ നിങ്ങളിഷ്ടമാണ്. അപ്പോൾ ഈ ഒരു റീയൂസബിൾ ഐഡിയയ്ക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്? നമുക്ക് വേണ്ട ഐറ്റംസ് ഇതാണ്. ഇതൊരു ചില്ലിൻ്റെ ഒരു ജാറാണ്, ഞാൻ ക്ലീൻ ചെയ്തെടുത്ത ജാറാണ്. അതേപോലെ ഇത് പെയിൻറ്റ്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ഞാൻ എടുത്തേക്കണ കുറച്ച് കുറച്ച് പെയിൻറ്റാണ്. ഏതൊക്കെ പെയിൻറ്റ് ഞാൻ യൂസ് ചെയ്തു എന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതേപോലെ ഈ മണ്ഡാല ആർട്ടാണ് നമ്മൾ ഇതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡോട്ടിങ് ടൂൾസാണ് വേണ്ടത്. അപ്പോൾ ഡോട്ടിങ് ടൂൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് മോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ ഇത് യു പിന്ന് ഇത് വെച്ചിട്ട് ചെയ്യാം. അതേപോലെ എൻ്റെ പഴയ ബ്രഷാണ്, ഇവിടുത്തെ ഞാൻ വെട്ടി. പഴയ ബ്രഷാണ്, ഉപയോഗിക്കാൻ പറ്റില്ല. എൻ്റെ ബാക്ക് ഫ്രണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് തെളിയാത്തൊരു സ്കെച്ചാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടും ബാക്കും യൂസ് ചെയ്യാൻ പറ്റും. ഒരു വള, കറക്റ്റ് ഷേപ്പ് കിട്ടാനായിട്ടുള്ളൊരു വള വേണം. പിന്നെ നമുക്ക് സ്പോഞ്ച്. അതേപോലെ ഇതും കൂടെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രാനൈറ്റിൻ്റെ പീസാണ്. അപ്പോൾ ഗ്രാനൈറ്റ് അല്ലാണ്ടെങ്കിൽ പ്ലൈവുഡ്, ടൈല് അതൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഗ്രാനൈറ്റ് കിട്ടിയതുകൊണ്ട് എടുത്തു. ഇത് ഞാൻ മണ്ഡലാത്ത ഒരു കാർഡ്ബോർഡിൽ ചെയ്തേക്കുന്നതാണ്. 3 മാസമായി ഇത് ചെയ്ത് വെച്ചെടുക്കുന്ന വാർണിഷൊക്കെ അടിച്ചതാണ്. ഒരു പ്രോബ്ലം ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കാണിച്ചു തരാം. നമ്മളെ ജാറ് വഴി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ബ്ലാക്ക് അക്രിലിക് കളർ എടുത്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് സ്പ്രേ പെയിൻറ് അടിച്ചെടുക്കാം. അടിയിലൊരു ന്യൂസ് പേപ്പർ വയ്ക്കുന്നുണ്ട്, കുറച്ച് ഡിപ്പ് ചെയ്തിട്ട്. നന്നായിട്ട് 2 കോട്ട് വീതം അടിച്ചു കൊടുക്കണം. നിങ്ങളെ ഇഷ്ടത്തിന് അടിച്ചു കൊടുക്കുക എത്ര കോട്ട് വേണമെന്നുണ്ടെങ്കിലും. ഞാൻ ഇവിടെ 2 കോട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജാറിന്മേ ഞാൻ 2 കോട്ട് ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചിട്ട് ഉണങ്ങി 1/2 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയൊരു സ്കെച്ചാണ് എടുത്തേക്കുന്നത്. പെൻ്റെ ബാക്കൊക്കെ ഉപയോഗിക്കാം. ഇനി ഈ ഭാഗമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇവിടെ 3 ഷെയ്ഡ്സ് എടുത്തിട്ടുണ്ട്. റെഡ്, യെല്ലോ, പേൾ മെറ്റാലിക് ഗോൾഡ്. പേൾ മെറ്റാലിക് ഗോൾഡ് അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനാണ്. ഇനി നമ്മൾ ഈ ബാക്ക് എടുത്തിട്ട് അതിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നടുഭാഗത്ത് ഒരു ഡോട്ട് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഡോട്ട് കൊടുക്കും. ശേഷം ഞാൻ പഴയ തുണി എടുത്തിട്ടുണ്ട്, അതിൽ ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം ഈ ഒരു കുഞ്ഞിയെ ബ്രഷ് എടുക്കുകയാണ്. നമ്മൾ റെഡാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പാക്ക് ഭാഗം ഉപയോഗിച്ചിട്ടാണ് അധികം എടുത്തു പോകാൻ പാടില്ല, എന്നാൽ പിന്നെ അധികം ദൂരവും പാടില്ല. അങ്ങനെ ഇട്ട് വെച്ചെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ വട്ടത്തിലാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പതുക്കെ പതുക്കെ വട്ടത്തിലിട്ട് കൊടുക്കുകയാണ്. നമുക്ക് നല്ല റെസിപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. നമ്മളുടെ ജാറുമ്പോൾ ഞാൻ ഈ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഞാനിവിടെ റെഡായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതൊരു ഭംഗി തോന്നിയില്ല. അതുകൊണ്ടാണ് അത് ഞാൻ യെല്ലോ ആക്കിയത്. പിന്നെ ഇനി നമ്മൾ ഈ ഇത് ഉണങ്ങി, നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അത് ഉണങ്ങി ഉണങ്ങിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ ഈ വൈറ്റാണ് എടുത്തേക്കുന്നത്. ഈ ഒരു ഇതിൻ്റെ ബാക്ക് യൂസ് ചെയ്യാണ്. വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ ബാക്കിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കണം. ഇവിടെ ഒരു ഡിപ്പ് കൊടുത്തു. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അത് ഈ ജാറിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല. ഈ മൂടിമത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും, അതാണ് എടുത്തേക്കുന്നത്.
നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ ഇവിടെ ഡോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ ഡോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ പേൾ മെറ്റാലി ഗ്രീനാണ് എടുത്തേക്കുന്നത്. ഇഷ്ടമുള്ള ഗ്രീൻ എടുക്കാം. ഞാനിപ്പോൾ ഒരു ഡിപ്പ് കൊടുത്തേര് ഇവിടെ ഒരു ഡിപ്പ് കൊടുത്തു, ഇവിടെ ഒരു ഡിപ്പ് കൊടുത്തു. നിങ്ങൾക്ക് ടൈൽ എടുക്കണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഗ്രാനൈറ്റ് എടുത്തു, കറക്റ്റ് പീസുകൾ കിട്ടി. പിന്നെ അടിയിലൊരു ന്യൂസ് പേപ്പർ വെക്കണം. ഇവിടെ ഒക്കെ ഉണ്ടാവും, നേരത്തെ പെയിന്റ് ചെയ്തതിൻ്റെ ആയിട്ടുണ്ട്. ഇതിന്മേ ഞാനും ബ്ലാക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അത് ഇത് ഗ്രാനൈറ്റ് ആയതുകൊണ്ട് ഒരു രണ്ട് കൂട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഒരു കൂട്ടൊക്കെ കൊടുത്താൽ മതിയാവും. ഒരു ഫ്രെയിം പോലെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതേപോലെ മറ്റേ പ്ലൈവുഡ് അതൊക്കെ കിട്ടും, അതുണ്ട് ഇവിടെ, പക്ഷെ മുറിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗ്രാനൈറ്റ് എടുത്തേക്കുന്നത്. സോ സൈഡുകളിലും ഒക്കെ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ചേത്തറ ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറേ കാണിച്ചില്ല, സോറി. അത് ഞാൻ കുറേ കളേഴ്സൊക്കെ മിക്സ് ചെയ്ത് ഓരോ ഡിസൈനൊക്കെ വരച്ചുനേ ഉള്ളൂ. ഇനിയിപ്പോൾ ഉണങ്ങാൻ വെക്കണം. ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അതിനുശേഷം ഒരു ദിവസമൊക്കെ വെക്കുക. അതിനുശേഷം ഈ ഭാഗത്തൊക്കെ നമ്മൾക്കൊന്ന് ഫിനിഷാക്കി കൊടുക്കണം ഉണങ്ങിയതിന് ശേഷം. ഇനി നമ്മൾ ഇപ്പം ഈ ഒരു മാർബിളിൻ്റെ ടൈലിമയാണ്, ഈ ഒരു മാർബിളിമയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഞാൻ ബ്ലാക്ക് ആക്രിലിക് കളർ സ്പോഞ്ച് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒരു വള എടുത്തിട്ടുണ്ട്, പഴയ വളയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു ബ്രഷിൻ്റെ ബാക്ക് വൈറ്റ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇതിൻ്റെ ഒരു മിഡിൽ ഭാഗത്ത്, ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് മിഡിൽ ഇവിടെ വെച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ വൈറ്റ് ആക്രിലിക് കളർ എടുത്തിട്ട് ഒരു ഡിപ്പ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ഡിപ്പ് കൊടുക്കുക. അങ്ങനെ അങ്ങനെയിട്ട് ഈ വളയുടെ കറക്റ്റ് ഷേപ്പിലായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു ഗ്രാനൈറ്റ് ഞാൻ സർക്കിളൊക്കെ വരച്ചിങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഈ ഇതേപോലത്തെ സെമി സർക്കിൾ പോലത്തെ സർക്കിൾ ഇവിടെ വരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ആക്രിലിക് കളറും ലൈറ്റ് ബ്ലൂ ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു സർക്കിൾ ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് ഈ ബ്രഷിൻ്റെ ബാക്ക് എടുത്തിട്ട് അങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കണം. ിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങണം. അതിനുള്ളിൽ നമുക്ക് ഇവിടെ ഈ ഒരു ബ്ലൂ കൊടുക്കണം. ഞാൻ അവിടെ ഇതാ ലൈറ്റ് ബ്ലൂ ആണ് എടുത്തേക്കുന്നത്. ഫാബ്രിക്കിൻ്റെ ഒരു ഡോട്ട് കൊടുക്കണം. ഇവിടേക്ക് ഒരു ഡോട്ട്. നമ്മളുടെ ഫ്രെയിം ഈ ഒരു ഗ്രാനൈറ്റ് ചെയ്ത വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ചെറുതായിട്ട് ഡിസൈൻ ചെയ്തതെന്നേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇതും കംപ്ലീറ്റ് ആയി. നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് രണ്ടും. അത് പിന്നെ ഒരു കാര്യം, ഞാൻ ഇതെൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാനാണ്. സോ അതിന് അതുകൊണ്ട് തന്നെ ഞാനതിൽ പിക്ചർ വാർണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഗിഫ്റ്റ് ചെയ്യുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അടിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ പിക്ചർ വാർണിഷ് എടുത്തേക്കാണ്. ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു രണ്ട് കൂട്ടം, ഒരു കൂട്ടം ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ കൂട്ടം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. സ്പ്രേ വാർണിഷും കിട്ടും, പക്ഷേ എനിക്കത് കിട്ടിയില്ല. നന്നായിട്ട് നമുക്ക് തേച്ചു കൊടുക്കണം. വർക്ക് ചെയ്ത് കൊടുത്ത് മാത്രമല്ല, നമ്മൾ ഫുൾ ബോട്ടിൽ അത് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇന്നത്തെ ബോട്ടിൽ റീയൂസബിൾ ഐഡിയ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ ഐഡിയാസായിട്ട് ഞാൻ ഇനിയും വരാം. അതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾഡുള്ള ഓപ്ഷൻ കൊടുത്താലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളെ ഫോളോ നോട്ടിഫിക്കേഷനായി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.